ഡ്രെയിൻ ചെയ്ത് വരുന്ന വെള്ളം നമുക്കൊരു സെപ്പറേറ്റ് ടാങ്കിൽ കണക്ട് ചെയ്യാം. അത് കർഷകർക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. ഡിവാട്ടർ ചെയ്യുന്ന ചാണകം അത് നമുക്ക് വിൽക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് കൃഷിക്കായിട്ട് വീണ്ടും ഉപയോഗിക്കാം. ഇത് അന്നന്നത്തെ ചാണകം ഉണക്കാവുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് അതിൻ്റെ ചാണകത്തിൻ്റെ മോയ്സ്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു ടെൻഷൻ, ഈ ഒരു സ്പ്രിംഗ് മെക്കാനിസത്തിന് ടെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ കുറയും, സ്പീഡ് കൂടും. മാക്സിമം മോയ്സ്ചർ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും, അതിന് മാക്സിമം ടെൻഷൻ എടുക്കുക. അപ്പം കപ്പാസിറ്റി കുറച്ചുകൂടെ കുറയും. ഫസ്റ്റ് മോഡലിൻ്റെ കപ്പാസിറ്റി നമുക്കൊരു 300 to 500 kilo ഫ്രഷ് ഡങ്ക്, പച്ച ചാണകം, ഒരു മണിക്കൂറിൽ നമുക്ക് വെള്ളം കളഞ്ഞെടുക്കാൻ പറ്റും. വലിയ മെഷീനിൽ, അടുത്ത മോഡലിൽ 3 HP മോട്ടറിലാണെങ്കിൽ 750 to 1 ടൺ ചാണകം വരെ ഒരു മണിക്കൂറിൽ നമുക്ക് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം റെഡിയൊക്കെ പമ്പ് ചെയ്യുന്ന സിസ്റ്റം വരുമ്പം ഈ ഒരു ഫണല് മാറിയിട്ട്, പമ്പ് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു ഫണല് മാറി ഇവിടെ ഒരു ടീ വരും. അപ്പം പമ്പ് ചെയ്യുന്നത് നേരെ ആ ടീ മുകളിൽ കണക്ട് ചെയ്യും, അതിൻ്റെ ഓവർഫ്ലോ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ പോകും. പമ്പ് ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് വലിയ ഫാമുകളിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ചെറിയ ഫാമുകളിൽ കോരി ഒഴിക്കുന്ന ഒരു മെക്കാനിസം ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതായത് കർഷകൻ്റെ ഉചിതം പോലെ അത് ചെയ്യാവുന്നതാണ്.